ഇന്നലെ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സുരേന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ മാതൃഭൂമിയിലാണ് തോന്നുന്നു കണ്ടത്. അതിലിങ്ങനെ പറയുന്നത് നരേന്ദ്രമോദി ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കും, അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഏത് മണ്ഡലത്തിലാണ് നിൽക്കേണ്ടത്. എന്നിട്ട് ബി ജെ പി മോദിയെ നിർത്താൻ പോകുന്നത് തിരുവനന്തപുരത്താണെന്ന്. അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലല്ലോ, രണ്ടോ മൂന്നോ മണ്ഡലത്തിൽ നിൽക്കുക. അപ്പം മണ്ഡലങ്ങളിൽ, അതായത് ഇപ്പം അവരെ നോക്കുന്ന സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും സൗത്തിലേക്കുള്ള പോർഷനിലാണ് ബി ജെ പിക്ക് സ്വാധീനം ഇല്ലാത്തത്, നോർത്തേൺ സൈഡിലേക്ക് അവർക്ക് സ്വാധീനമുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ 5 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 3 ബി ജെ പി ആണ് ജയിച്ചത്. അപ്പം അതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ ഒരു പതനം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് നിർത്തുമ്പം ശശി തരൂറിനെതിരായിട്ടാണ് അവരിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം തരൂരിന് ഉള്ള സ്വാധീനത്തെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് ബി ജെ പി ആ ഒരു അട്ടിമറിയെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് സുരേന്ദ്രൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൺഗ്രസ്സുകാരുടെ ഒരു ഇതാ ഓർമ്മ വന്നത്, നമ്മുടെ രാഹുലിനെ 2019 ലോക്സഭാ ഇലക്ഷനിൽ കൊണ്ടുവന്നത്. രാഹുൽ വന്നു കഴിഞ്ഞാൽ ഒരു രാഹുൽ തരംഗം കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റും. അതുപോലെ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ചിന്തിക്കുന്നതും അത് തന്നെയായിരിക്കും, മോദിനെ കൊണ്ടുവന്നാൽ ഒരു മോദി തരംഗം കേരളത്തിൽ ഉണ്ടാകും, തിരുവനന്തപുരം പിടിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ സുരേന്ദ്രൻ ചിന്തിക്കുന്നത്. പക്ഷേ മോദിക്ക് വലിയൊരു ജന ഇത് ഇല്ല, ജന പിന്തുണ ഇല്ല കേരളത്തിൽ. സത്യത്തില് കേന്ദ്രത്തിലാണ് ശരിക്കും മോദി എന്ന് പറഞ്ഞാൽ മോദിജി ജയ് വിളിക്കാൻ ആൾക്കാരുള്ളത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എന്ത് മനോഭാവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മോദി തരംഗം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തില് മോദിനെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, തിരുവനന്തപുരം പോയിട്ട് ഒരു പഞ്ചായത്ത് അല്ല. 2019 കോൺഗ്രസ് കൊണ്ടുവന്നത് നരേന്ദ്ര, അതായത് രാഹുലിനിവിടെ കൊണ്ടുവരുമ്പം രാഹുലിനിവിടെ കൊണ്ടുവന്ന, അതായത് അവരുടെ ചിന്താഗതി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി അവരെ ഉയർത്തി കാണിച്ചത്. അതുകൊണ്ടാണ് 2019 അവർക്ക് ഇത്രയും ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്തവണ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നാലും അവർ ജയിക്കും, അതായത് അവർക്ക് ആ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം നവകേരള സദസ് തന്നെ കോൺഗ്രസിന് വലിയൊരു അടിയായിട്ടിരിക്കുക. അപ്പം അതൊന്ന്, പിന്നെ അപ്പം അടുത്ത സ്റ്റെപ്പായിട്ടാണ് ബി ജെ പി ഇപ്പം നരേന്ദ്രമോദി ഇറക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്, അതായത് കമൽഹാസനെ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ ഉള്ളൊരു സംസാരം വരുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഇപ്പം വി ഐ പി ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു തിരുവനന്തപുരത്തെ. ശശി തരൂർ ഒരു വി ഐ പി, നരേന്ദ്രമോദി ഒരു വി ഐ പി, കമൽഹാസൻ അപ്പം കൊണ്ടുവന്നു. അയ്യോ എന്തൊക്കെയാ. അപ്പം ഇവര് ഉദ്ദേശിക്കുന്നത് ഒരു വി ഐ പി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എന്താ ഒരു വോട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അവരുടെ ആ ഒരു സ്ട്രാറ്റജി ഫലിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. 2019 നടത്തിയ കോൺഗ്രസ് മോഡൽ തന്നെ ഒരുപക്ഷെ 2024 ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊട്ടും വിലപ്പോകത്തില്ല. കാരണം മോദിനെ യാതൊരു മതിപ്പും മോദിയോട് ഇല്ലാത്തൊരു ജനതയാണ് കേരളത്തിലുള്ളത്. പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഉള്ളിടത്ത് മോദിയെ പോലെ ഒരു നേതാവിനെ എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതും ഒരു സംഘപരിവാർ തേരോട്ടം കേരളത്തിലുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ എന്തായാലും ബി ജെ പി ഒരു അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പിന്നെ പതിയെ പതിയെ മനുഷ്യനെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രം ചിലപ്പോ എവിടെങ്കിലും ഒരു ഒരു ചലനം ഉണ്ടാക്കാൻ, ചലനം സൃഷ്ടിക്കാൻ അവർക്ക് പറ്റും. പക്ഷേ എന്നാ നേമത്ത് ഒരു അക്കൗണ്ട് ബി ജെ പി തുറന്നിട്ട് ഒരു അക്കൗണ്ടും കേരളത്തിൽ ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ കണ്ണൂരാണെങ്കിൽ പോലും 5000 സംതിങ് ശാഖകളുണ്ട് RSS-ന്, എന്നിട്ട് പോലും ഒരു അക്കൗണ്ട് പോലും കേരളത്തിൽ ഇല്ല. നേമത്ത് ഒരു അക്കൗണ്ട് തുറന്നിട്ട് അക്കൗണ്ട് ഇടതുപക്ഷം പൂട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മോദിയെ കൊണ്ടുവന്ന് ജയിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ല, ഇപ്പം മോദി അവർ നിർത്തുന്നതിന്റെ ഉദ്ദേശം ഒരിടത്തെങ്കിലും അവർക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രതീക്ഷയെന്ന് പറയുന്നതും നിയമത്തെ അവർ പൂട്ടിച്ചത് കൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് അത് പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് പിണറായി സർക്കാരിനുള്ളത്. അതായത് ഇടതുപക്ഷത്തിന്റെ ചിന്താഗതി അങ്ങനെയാണ് തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണെന്നറിയില്ല. പിന്നെ കോൺഗ്രസിന്റെ തമ്മിൽ തല്ല്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തല്ല് ഒഴിഞ്ഞിട്ട് നേരല്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ആ ഒരു തമ്മിത്തല്ല് തന്നെയാണ് അവരുടെ പതനത്തിനുണ്ടായ ഏറ്റവും വലിയ കാരണം. കാരണം ഇപ്പൊ 3 കോടാലിയായിട്ട് സതീശൻ ഇങ്ങനെ വായിക്ക് തോരം തോരോന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നു. സതീശനും സുധാകരനും ഒക്കെ കൂടെ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ 3 ഇപ്പം 3 ബി ജെ പി ജയിച്ചതും ഈ ഒരു കോൺഗ്രസിന്റെ
പതനം അല്ല അവരുടെ ആ ഒരു തമ്മിത്തല്ല് കൊണ്ട് തന്നെയാണ്. കാരണം അവർക്കൊരു ഉയർത്തി കൊണ്ടുവരാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു രാഹുൽ ഗാന്ധിയൊന്നും ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ല. സോണിയാഗാന്ധിയെ പോലുള്ള ഒരു 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 നേതൃപാഠവോ അല്ലെങ്കിൽ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തുന്നില്ല. നമ്മുടെ ജോഡോ യാത്ര കഴിഞ്ഞപ്പോ ഞാൻ കരുതി ആളൊന്ന് ഉഷാറായി നേതൃസ്ഥാനത്തേക്ക്. പക്ഷെ അത് കോൺഗ്രസിന് ഒരു ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും എന്നാണ് കരുതിയത്. പക്ഷെ അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതും ഫ്ലോപ്പായി എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോഡോ യാത്ര ചെയ്തിട്ടില്ല, മധ്യപ്രദേശിലെ കമൽനാഥിന്റെ ഓവർ കോൺഫിഡൻസ് എല്ലാം കോൺഗ്രസിനെ തകർത്തോണ്ടിരിക്കുകയാണ്. വായിക്ക് തോപ്പം തോപ്പം ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു, അത് ഏറ്റില്ല. എല്ലാം അവരുടെ പതനത്തെയാണ് തീർച്ചയായിട്ടും സൂചിപ്പിച്ചത്. രാജസ്ഥാനിലെയാണ് എല്ലാവരെയും കണ്ണു തള്ളിച്ചത്. കാരണം ഇപ്പം രാജസ്ഥാൻ ഒട്ടും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അശോക് ഗെലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെ ഒക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവ സത്യം പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു ഒരു ധാരണയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം രാജസ്ഥാൻ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോവില്ല. കേരളത്തില് വിഡിയും സുധാകർജിയും കൂടെ തമ്മിൽ തള്ളണ പോലെയാണ് അവിടെ കിടന്നിട്ട് സച്ചിൻ പൈലറ്റ് തമ്മിൽ തള്ളുന്നത്. ഇതും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടുത്തെ ജനങ്ങൾ. അപ്പൊ പിന്നെ വോട്ട് സ്വാഭാവികമായിട്ടും മറിയും. പിന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഒട്ടും ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നില്ല താമര വിരിയാൻ ഇടതുപക്ഷം സമ്മതിക്കുമെന്ന്. കാരണം കേന്ദ്രത്തിൽ അവർ ചെയ്യുന്നത് കൂടുതലും കാവ്യവൽക്കരിക്കാനുള്ള ഒരിതാണ്. അതായത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ഇപ്പം G20 സബ്മിറ്റ് നടന്നു, അവിടെ അവരെന്താ കാണിച്ചത്, ഭാരത് എന്നുള്ള ഒരു പേര് ഇന്ത്യ എന്നുള്ളത് മാറ്റി കൊണ്ടുവരാനായിട്ട്. ഇപ്പം മറ്റേ നമ്മുടെ രാഷ്ട്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെ കൊണ്ടുവരും. അതുകൊണ്ടാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയും അവര് തുടച്ച് നാമാവിശേഷമാക്കും ബാക്കിയുള്ള എല്ലാ. കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തില് ബി ജെ പിക്ക് ഉണ്ടാവുന്ന ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഇവിടെ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്കെതിരായിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത് മൊത്തം. ഈ ബി ജെ പി കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ഒരു അടിവേര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളെ മാത്രം നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി അല്ല കേരളത്തിലുള്ള ആൾക്കാർക്ക്. അങ്ങനെ ഒരു ചിന്താഗതി അല്ല ഒരാളുടെ ഒരു ഇതിൽ വന്നിട്ട് ചെയ്യുക. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അവിടെ വന്നത് എന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് അങ്ങനെ അല്ലായിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് ആ ഒരു വരുന്നു എന്നുള്ളൊരു ഇതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ വിജയം ഉണ്ടായത്. പക്ഷെ നരേന്ദ്രമോദി അങ്ങനെ അല്ല. അപ്പം എത്രത്തോളം അത് ബി ജെ പിയുടെ ആ ഒരു പ്ലാൻ സക്സസ് ആവും എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു തന്നെ, അല്ലെങ്കിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ബാക്കി ഇനി എന്താണ് ജനങ്ങളുടെ വിധി എന്നുള്ളത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മോദി ജയിക്കുവോ ജയിക്കുവോ അപ്പം അതിനിപ്പോ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതുവരെ കാത്തിരിക്കാം.